വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു ട്രഡീഷണൽ കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറി. അതെന്താണെന്ന് കാണിക്കാം. ഇല ഉണ്ടോ? ഇതാണ് നമ്മുടെ നാരകത്തിന്റെ ഇല. ഇത് വെച്ച് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കാൻ പറ്റും. മിക്കവാർക്കും എല്ലാവർക്കും അറിയായിരിക്കും ഇവിടെ ഈ ഇല കിട്ടാൻ കുറച്ച് പാടാണ്. ഞങ്ങൾ മുന്നേ താമസിക്കുന്നിടത്ത് ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോ അങ്ങനെ ഉണങ്ങിയൊക്കെ പോയി. പിന്നെ ഇതിപ്പോ എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ ബോസിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നതാണിത്. അപ്പൊ ആ ചേട്ടൻ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് ഇതുകൊണ്ടുള്ളത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിത് കാണാം. ഇപ്പൊ ഞാനിപ്പം കുറച്ച് ഇതിൻ്റെ നാരകത്തിൻ്റെ ഇലയെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ഒരു 10-20 എണ്ണം എടുത്ത് തളിരിലയാണ് ഇതിന് വേണ്ടി കറിക്ക് വേണ്ടി എടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ബാക്കിലെ ഈ ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ തണ്ട് ഇതൊന്ന് കളയണം, എന്നിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഞാനൊന്ന് വൃത്തിയാക്കി എടുക്കാം. പിന്നെ അതിൻ്റെ ആ ഈ ഇലയുടെ ബാക്കിലുള്ള ആ കുറച്ച് ആ തടിച്ച തണ്ട് ഭാഗം അത് ഞാൻ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. നല്ലൊരു മണമാണ് അപ്പോൾ ഇതിൻ്റെ ഇലയ്ക്ക് തന്നെ. അപ്പം അങ്ങനെ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ അരപ്പിന് വേണ്ടി വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ ഞാൻ ഒരു മുറി മുഴുവൻ എടുത്തിട്ടില്ല, കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ കുറേ 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. മുളക് പൊടി അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ കുറച്ച് പുളി, വാളൻപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ജ്യൂസ് എടുക്കണം. പിന്നെ നമുക്ക് താളിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ, കടുക്, കുറച്ച് ഉലുവ, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വറ്റുന്നതും, പിന്നെ വേണ്ടത് ഉപ്പ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം നമുക്ക് ഈ തേങ്ങയും ഈ ഇലയും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് തണുത്തതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. പാൻ ചൂടാക്കി ആദ്യം തേങ്ങയും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് വെക്കാം. ഇതിലേക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന നാരകത്തിൻ്റെ ഇലയും കൂടെ ചേർക്കാം. ഇപ്പം ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇടാം. മുളക് പൊടിയൊക്കെ അവരവരുടെ എരിവിനനുസരിച്ചിടാം. ഇതിലേയും കൂടെ ഒന്ന് പച്ചമണം മാറുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ, അതിന് ശേഷം നമുക്ക് പൊടിക്കാം. ഇപ്പം ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ഇനി നമുക്ക് ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടി ഇട്ട് കൊടുക്കാം. കടി പൊട്ടുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 2 നുള്ള ഉലുവ മതി. ഉലുവ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയ അരിഞ്ഞ ഇട്ട് കൊടുക്കാം. 8 നുള്ളത് ഇട്ട് കൊടുക്കാം. ഇപ്പം കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ കറിവേപ്പില ഇല്ല, അതുകൊണ്ട് ഈ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിക്കാം. നല്ലൊരു മണം വരുന്നുണ്ട് നാരകത്തിൻ്റെ ഇലയുടെ. ഇപ്പം കുറച്ച് മിക്സിക്കകത്ത് ബാക്കിയുണ്ട്, അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കത് വീണ്ടും ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം ആദ്യം നമുക്ക് കുറച്ചിടാം, പിന്നെ അത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വറ്റിക്കണമെന്നില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. കുറച്ച് ചാറ് കറിയായിട്ട് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാം. കുറച്ചുകൂടെ നല്ലപോലെ കുറുകി വരണമെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് അടുപ്പിലിട്ടാൽ മതി. അപ്പോൾ ഇതിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം.
ഇതെല്ലാം പാകത്തിനുണ്ട് അപ്പോൾ ഇനി എൻ്റെ ഒരു സീക്രട്ട് ഐറ്റം കൂടെ ഇതിനകത്തോട്ട് ഇടുകയാണ് കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി അതാണ് നമ്മുടെ ശർക്കര അത് ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി അപ്പോൾ ഈ ശർക്കര ഇട്ടില്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ നാരകത്തിൻ്റെ ഇലക്കറി റെഡി ആയിരിക്കുകയാണ് അടിപൊളി ടേസ്റ്റാണ് ഇതുവരെ ഇത് കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു ഒറ്റ ഒരു കറി മതി ചോറ് കഴിക്കാൻ അത്ര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ അപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് ഇനിയും കിട്ടൂ അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ.